അവളുടെ പേര് മറിയം എന്നായിരുന്നു. അപ്രകാരമാണ് ലൂക്കാസ് സുവിശേഷകൻ പരിചയപ്പെടുത്തുന്നത്. മറിയം എന്ന പേരിന്റെ അർത്ഥം ദൈവസന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ടവൾ എന്നാണ്. ദൈവസന്നിധിയിൽ സദാ തുറവുള്ളതായിരുന്നു അവളുടെ ജീവിതം. നമ്മുടെ ജീവിതവും സമ്പന്നമാകണമെങ്കിൽ ദൈവസന്നിധിയിൽ സദാ തുറവുള്ളതായിരിക്കണം. ഉണ്ണീശോയ്ക്കൊരു പുൽക്കൂട് ഇന്ന് ഏഴാം ദിനം. നമ്മോട് സന്ദേശം പങ്കുവയ്ക്കുന്നത് സിസ്റ്റർ ലിസി ദേവസി, CTC. അവൻ എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. സെയിന്റ് ലൂക്ക് 5:25. ഉണ്ണീശോയ്ക്ക് പുൽക്കൂട ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നാം ഇന്നു ധ്യാനിക്കുന്ന വിഷയം തളർവാത രോഗിയെ സുഖപ്പെടുത്തുന്നതാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു മിടുക്കി ഉണ്ണീശോയുടെ പുൽക്കൂടിനരികെ നിന്നുകൊണ്ട് തേങ്ങി കരയുകയാണ്. കാര്യമന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവളുടെ മമ്മിയുടെ ക്യാൻസർ രോഗം മാറുന്നതിനു വേണ്ടി ഉണ്ണീശോയോട് കരഞ്ഞ് അപേക്ഷിക്കുകയാണ്. തളർവാത രോഗിയെ സുഖപ്പെടുത്തുന്ന വചനം വിചിന്തനം ചെയ്യുമ്പോൾ പ്രധാനമായും 4 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുക. 1, രോഗികളെ സുഖപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ശക്തി അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. 2, ജനങ്ങളുടെ വിശ്വാസം കണ്ട് യേശു തളർവാത രോഗിയുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. 3, തളർവാത രോഗിക്ക് സൗഖ്യം നൽകുന്നു. സുഖമാക്കപ്പെട്ട വ്യക്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. ഈ വചനങ്ങൾ ഇന്നിൻ്റെതായ സാഹചര്യത്തിൽ ഒത്തിരി ഏറെ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. ഉണ്ണിയായി പിറന്ന യേശുനാഥൻ തൻ്റെ ജീവിത മണ്ഡലങ്ങളിൽ പിതാവായ ദൈവത്തോട് ചേർന്നു നിന്നുകൊണ്ട് നന്മകൾ ചെയ്ത് കടന്നുപോയി. ക്രിസ്തുമസിനായി ഒരുങ്ങുന്ന നാമും പിതാവായ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നന്മകൾ ചെയ്യണം. യേശു ആഴമായ വിശ്വാസ ജീവിതം നയിച്ചതുപോലെ നാമും അനുദിന ജീവിതത്തിൽ ആഴമായ വിശ്വാസത്തോടു കൂടെയുള്ള ആധ്യാത്മിക ജീവിതം നയിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം. യേശുവിന് രോഗികളെ സുഖപ്പെടുത്തുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനും കഴിവുണ്ടായിരുന്നു. ഉണ്ണീശോയോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കൊറോണ വൈറസിൽ നിന്നും ഞങ്ങളുടെ ലോകത്തെ രക്ഷിക്കണമേ എന്ന്. സുഖമാക്കപ്പെട്ട വ്യക്തി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോയത്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷവും ഒത്തിരി ഏറെ ദൈവത്തിൻ്റെ കരസ്പർശം ഏൽക്കുന്നവരാണ്. നാം ദൈവത്തിന് നന്ദി പറയാറുണ്ടോ? ഉണ്ണിയായി ദൈവപുത്രൻ ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ ഓരോരുത്തരെയും ആധ്യാത്മികമായും ശാരീരികമായും മാനസികമായും സുഖപ്പെടുത്തിക്കൊണ്ട് സ്വർഗരാജ്യത്തിന് അവകാശികളാക്കുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഉണ്ണീശോയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഉണ്ണീശോയെ, ഞങ്ങളും അങ്ങയെപ്പോലെ പിതാവായ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആഴമായ വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ട് സ്തുതിയുടെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്. ഉണ്ണിമിശിഹ ലോകം മുഴുവനെയും തൻ്റെ സ്നേഹവും സമാധാനവും
ശാന്തിയും കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഔസേപിതാവും പരിശുദ്ധ മാതാവും നമ്മെ ഈ ക്രിസ്തുമസ് ഒരുക്ക ദിനങ്ങൾ ഏറ്റവും നന്നായി ഒരുങ്ങുന്നതിന് സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.